പുതിയൊരു വീഡിയോയിലുള്ള സ്വാഗതം. ഇന്ന് കാണിക്കാൻ നമ്മളെ കിച്ചണിലെ ലീക്കായിട്ടുള്ള ടാപ്പ് റിപ്പയർ ചെയ്യാൻ പറ്റുമല്ലോ എന്നുള്ളത്. ഇതിൻ്റെ പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടല്ലേ, ഇത് ഫുള്ള് അടച്ചു കഴിഞ്ഞാൽ ലീക്കാണ്. അപ്പോൾ കുറച്ചും കൂടെ ആക്കി വെച്ച് കഴിഞ്ഞാൽ ലീക്കില്ല. അപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് ഇതെന്താ ചെയ്യാൻ പറ്റിയത്, എന്താണ് ഇതിൻ്റെ കംപ്ലയിൻ്റ് എന്ന് കാണിച്ചു തരാം. ആണല്ലേ, ഫുള്ള് ഇത് ഫുള്ള് ക്ലോസ് ചെയ്തു, കുറച്ചും തിരിച്ചിട്ട് ലീക്കില്ല. ഞാൻ അയച്ചു വെച്ചാണ് കേട്ടോ. ഇതിപ്പോൾ അടിയിലൊരു എൽക്കി ഉണ്ടാവും, ഇതുമാതിരിയുള്ള എൽക്കി ഉണ്ടാവും കേട്ടോ. എല്ലെങ്കിൽ എൽക്കി എന്ന് പറയുന്നത് ഇതേമാതിരി എൽക്കി ഉപയോഗിച്ചിട്ട് ഇവിടെ ഒരു ചെറു ഇതുണ്ടാവും. അപ്പോൾ ഓരോ ടൈപ്പിൽ ഓരോ രീതിയിലായിരിക്കും, ചിലത് ബോൾട്ടായിരിക്കും, പഴയ മോഡലിലൊക്കെ. അതൊരു എൽക്കി കൂടെ അയച്ചെടുക്കുക. ഇത് 14-ൻ്റെ, ഇതിന് 14 വരുന്നത്. ഗ്ലാസ് ലീക്കടിച്ചാക്കണം, ഇതാണ് സംഗതി ഇതിൻ്റെ കേട്ടോ. അപ്പം ഇതിപ്പോൾ ഇങ്ങനത്തെ കണ്ടീഷനിൽ ഇപ്പോൾ കളർ യൂട്യൂബിലെ കണ്ടിട്ടുണ്ടാവും, പിന്നെ പല വീഡിയോസിലും ഇതൊക്കെ റിപ്പയർ ചെയ്യാൻ പറ്റും, റിപ്പയർ ചെയ്യാൻ പറ്റും എന്നുള്ളത്. പക്ഷേ ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് ഇതൊരിക്കലും റിപ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം കാണിച്ചു തരാം. കാരണം ഫുള്ള് ലോക്കാക്കിയിട്ടാണ് നമ്മൾ തുറക്ക്, പിന്നെ ഇത് ലീക്ക് വരുന്നതെങ്കിൽ, ഫുള്ള് പൂട്ടുമ്പോഴാണ് ലീക്ക് വരുന്നതെങ്കിൽ ഇത് ലീക്കാക്കിയിട്ടില്ലാണ്. ഇത് ഞാൻ ഫുള്ള് ക്ലോസ് ചെയ്തു. ഫുള്ള് ക്ലോസ് ചെയ്യുമ്പോൾ സംഭവിച്ചിട്ടില്ലേ, ഇവിടെ ഗ്യാപ്പ് വന്നു, ഇവിടെ വെള്ളം വരുന്നു. കുറച്ചും കൂടെ തിരിക്കുമ്പോഴാണ് ഇതിപ്പോൾ ക്ലോസ് ആയി. ഈ ഒരു ലെവലിൽ നമുക്ക് വെള്ളം കിട്ടാതിരിക്കണം. ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ടാപ്പ് ഓവർ, ഇപ്പോൾ ക്ലോസ് ചെയ്ത സമയത്ത് ഓവർ ലോഡ് കൊടുത്ത് സ്ഥിരമായിട്ട് ഇങ്ങനെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ, അപ്പം ഒരു സ്മൂത്തായിട്ട് ക്ലോസ് ചെയ്യാതെ ഓവർ ലോഡ് കൊടുത്ത് ഇങ്ങനെ ടാപ്പ് സ്ഥിരമായിട്ടും ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ഇതിനുള്ള സ്റ്റോപ്പർ ഉണ്ട്. അപ്പോൾ ഇത് ഇത്രത്തോളം തിരിയാൻ പറ്റുന്ന സ്റ്റോപ്പർ ഉണ്ട്, ആ സ്റ്റോപ്പർ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ സാധാരണഗതിയിൽ ഇത് റബ്ബറാണ്, ഇതാണ് ഇതിൻ്റെ ഉള്ളിലുള്ള വർക്ക് ചെയ്യുന്ന ക്ലോസും ക്ലോസ് വെക്കുന്ന രണ്ട് ഓണും ആക്കുന്ന രണ്ട് മൂവിങ് പാർട്സ്. ഇതാണ് ഇതിൻ്റെ മൂവിങ് ആം. ഇതാണ് ഇതിൻ്റെ മൂവിങ് ആം. കഴുക്കായി. അപ്പോൾ ഇതിൽ തത്തിൻ്റെ ചുണ്ട് ആണ്. ഇതൊരു ലോക്കാണ്. ഇപ്പോൾ ചിലതിൽ നമ്മൾ പിൻ ലോക്കായിരിക്കും ഉണ്ടാവുക കേട്ടോ. പിന്നായിട്ട് അയച്ചെടുക്കുന്ന ലോക്കാണ് കൂടുതലുണ്ടാവുക ചിലത്, പഴയ മോഡലിലൊക്കെ. ഇത് അതാ, ഇതുമാതിരി ഒരു ലോക്ക് വരും. എന്താ ഇതുമാതിരി ഒരു ലോക്ക്. ഓക്കെ, ഇതാണ് സാധനം. ശ്രദ്ധിച്ചാൽ അറിയാം, ഇതാണ് ഇതിൻ്റെ സ്റ്റോപ്പർ ഉണ്ടല്ലോ. ഈ സ്റ്റോപ്പറിന് ഇവിടെ തേയ്മാനം വന്നോണ്ടോ, ഇവിടെ. അതേമാതിരി ഇതിൻ്റെ ഉള്ളിൽ കാണുമെന്ന് അറിയില്ല. ഇത് ഇതിൻ്റെ ഉള്ളിലിട്ട് കഴിഞ്ഞാൽ തട്ടി നിൽക്കേണ്ട സ്ഥലമാണ്. ആ സ്ഥലം തേയ്മാനം വന്നാൽ കുറച്ച് അങ്ങോട്ട് പോയിട്ടാണ് അത് ക്ലോസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഇവിടെ ഈ ഭാഗത്ത്, ഈ ഭാഗങ്ങളിലും. അപ്പോൾ ഇത് തേയ്മാനം വന്നത് ഓവറായിട്ട് നമ്മൾ ലോക്ക് ചെയ്യുമ്പോൾ സംഭവിക്കുന്നതാണ്. അപ്പോൾ ഇതിന് പരിഹാരങ്ങൾ അയച്ചിട്ട് ഒരു തരത്തിലെ റിപ്പയറിങ്ങും, ഓവർ ക്ലോസ് ആയിട്ട് നമ്മൾ, ഓവറായിട്ട് ടാപ്പ് ക്ലോസ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു കംപ്ലയിൻറ്റ് വരുന്നതെങ്കിൽ അയച്ചിട്ട് റിപ്പയർ ചെയ്യാൻ നിൽക്കേണ്ട, നേരെ ഈ ഒരു പാർട്സ് അവിടെ വാങ്ങുക. ഇതേ സാധനം അയച്ച് കൊണ്ടുപോവുക, അഡ്വൈസ് കൊണ്ടുപോവുക, ഇതൊന്ന് വാങ്ങുക. 60 രൂപ മാത്രമേ വില വരുന്നുള്ളൂ. ഇത് പുതിയതൊന്ന് വാങ്ങിച്ചിടുക, വേറെ റിപ്പയറിങ്ങിനൊന്നും നിൽക്കണ്ട, സമയം വേസ്റ്റാണ്, സക്സസ് ആവില്ല. പിന്നെ ക്ലോസ് ചെയ്യുന്നതിന് മുന്നുള്ള സാധാ ലീക്ക് കാണാൻ ഇപ്പോൾ റബ്ബറിൻ്റെയോ അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊന്ന് ക്ലീൻ ചെയ്ത് റെഡി ആവേണ്ടതാണ്. പക്ഷേ ഇങ്ങനത്തെ ഉള്ള സാഹചര്യങ്ങൾ ഒരിക്കലും തന്നെ നിങ്ങൾ റിപ്പയറിങ് സക്സസ് അല്ല. ഞാൻ കാണിച്ചു തരാം. നല്ല ടൈറ്റ് ചെയ്ത് കൊടുക്കുക. വേണല്ലേ, പുതിയ ഇട്ടു,
ഇതിന് വേറെ ലോക്ക് ഉണ്ട് കേട്ടോ, വേറെ സ്ക്രൂ ഉണ്ട്, നിങ്ങളത് ലോക്കാവുള്ളൂ. ഇതിട്ടു, ഇത് ക്ലോസായി, നേരെ തന്നെ ഇട്ട് കൊടുക്കുക. ഇതൊരു മില്ലിംഗ് ആണ് കിടക്കുന്നത്, ഒരു മില്ലിംഗ് ആണ് കേട്ടോ ഇതിലൂടെ സൈഡിൽ. ക്ലോസായി, തുറന്നു, ലോക്കായി. ആ പ്രശ്നം തീർന്നു. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് ടാപ്പ് റിപ്പയറിങ് കാര്യങ്ങളും ഒന്ന് നോക്കണം. ഓൺലി റീപ്ലേസ് 70 രൂപ എന്ന് പറയാത്ത ഈ സാധനത്തിനൊക്കെ വില വന്നിട്ടുള്ളൂ. അതുകൊണ്ട് എല്ലാവരും ഈ ഒരു കാര്യം മാത്രം ശ്രമിക്കുക, ചെയ്യാൻ ശ്രമിക്കുക. റീപ്ലേസിങ് ഓൺലൈൻ. താങ്ക്സ് ഫോർ വാച്ചിങ്.